പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നട്ട് ലോക്കിംഗ് ഡിവൈസസ്, എന്താണ് ഇതിൻ്റെ ഉപയോഗമെന്നാണ് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. സത്യത്തിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്. പ്രയാസപ്പെട്ട് ഇത് ഇംഗ്ലീഷിൽ കാണാതെ പഠിച്ചു വെക്കുന്നതിലും നല്ലത് ഇത് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കലാണ്. അതായത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു അസംബ്ലി വർക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാസ്റ്റനിങ് ചെയ്യുമല്ലോ. ഫാസ്റ്റനിങ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു തരാം, ഈ രണ്ടോ അതിലധികമോ ഒബ്ജക്റ്റിനെ, പാർട്ടുകളെ അല്ലെങ്കിൽ ഭാഗങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫാസ്റ്റനിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഫാസ്റ്റനിങ് രണ്ടോ അതിലധികമോ വസ്തുക്കളെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്ന ഫാസ്റ്റനിങ്ങിനെ, അതായത് ഇപ്പം ഒരു വെൽഡിങ് ഫാസ്റ്റനിങ് ആണ്, അത് പെർമനൻ്റ് ഫാസ്റ്റനിങ് ആണ്. എന്നാൽ നട്ടോ അല്ലെങ്കിൽ ബോൾട്ടോ ഉപയോഗിച്ച് പെർമനൻ്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഫാസ്റ്റനിങ് ചെയ്യാം. അതിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പിന്നീട് എന്ത് ചെയ്യാം, ഈ നട്ടോ ബോൾട്ടോ ഊരിക്കൊണ്ട് അതിനെ വീണ്ടും ഊരിയെടുക്കുകയും വീണ്ടും മറ്റൊന്ന് പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. ഏത് പെർമനൻ്റ് അല്ലാത്ത രീതിയിലുള്ള ഫാസ്റ്റനിങ് ഫാസ്റ്റനിങ് രണ്ട് തരത്തിലാണുള്ളത്, പെർമനൻ്റ് ഫാസ്റ്റനിങ്ങും പെർമനൻ്റ് അല്ലാത്ത രീതിയിലുള്ള ഫാസ്റ്റനിങ്ങും. ഓക്കെ, അപ്പം ഇതാണ് പറയുന്നത് നട്ട് ലോക്കിംഗ് ഡിവൈസസ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അസംബ്ലിയിൽ ബോൾട്ടിനോട് ഒപ്പം ഉപയോഗിക്കുന്ന നട്ട് വൈബ്രേഷൻ കാരണം അയഞ്ഞേക്കാം. അപ്പം നമ്മൾ ബോൾട്ടിട്ടതിന് ശേഷം നട്ടിട്ട് മുറുക്കുന്നുണ്ട്, അതെന്ത് ചെയ്യാം, വൈബ്രേഷൻ കാരണം അയഞ്ഞേക്കാം, ആ നട്ട് ലൂസായേക്കാം. അപ്പോൾ ഇത്തരത്തിൽ നട്ട് ലൂസാകുന്നുണ്ട്, അപ്പോൾ അതിനെ ലോക്ക് ചെയ്ത് നിർത്തണം. ഇതിന് വേണ്ടിയിട്ടാണ് എന്ന് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതായത് ഫാസ്റ്റനർ ഉപയോഗിക്കുന്ന അവസ്ഥയുടെ തീവ്രതയെ ഡിപ്പെൻഡ് ചെയ്താണ് ലോക്ക് നട്ട് ഡിവൈസസ് തിരഞ്ഞെടുക്കുന്നത്. എന്ത് മനസ്സിലായി, ഫാസ്റ്റനർ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഫാസ്റ്റനർ എന്നുള്ളത്. ഈ ഫാസ്റ്റനിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നട്ട്, ബോൾട്ട്, റിവറ്റ്, റിട്ടേണിങ് ക്ലിപ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഫാസ്റ്റനർ എന്ന് പറയുന്നത്. ഈ ഫാസ്റ്റനർ ഉപയോഗിക്കുന്ന അവസ്ഥയുടെ തീവ്രതയെ ഡിപ്പെൻഡ് ചെയ്ത് അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് നട്ട് ലോക്കിംഗ് ഡിവൈസസ് ഏത് വേണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള നട്ട് ലോക്കിംഗ് ഡിവൈസസിനെ പറ്റിയും നമുക്ക് പഠിക്കാനുള്ളതാണ്. വ്യത്യസ്ത തരത്തിലുള്ള നട്ട് ലോക്കിംഗ് ഡിവൈസസിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന നട്ട് ലോക്കിംഗ് ഡിവൈസസ് ആണ് ഇനി പറയുന്നത്. അപ്പം ഒന്നുകൂടി പറയാം, അസംബ്ലിയിൽ ബോൾട്ടിനോടൊപ്പം ഉപയോഗിക്കുന്ന നട്ട് വൈബ്രേഷൻ കാരണം അയഞ്ഞേക്കാം. ഫാസ്റ്റനർ ഉപയോഗിക്കുന്ന അവസ്ഥയുടെ തീവ്രതയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള നട്ട് ലോക്കിംഗ് ഡിവൈസസ് ഉപയോഗിക്കുന്നു. വ്യത്യസ്ത തരത്തിലുള്ള നട്ട് ലോക്കിംഗ് ഡിവൈസസുകൾ വിവിധ തരം ഉപയോഗത്തിനായിട്ടുണ്ട്. ആ നട്ട് ലോക്കിംഗ് ഡിവൈസസ് ആണ് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഓക്കെ, പിന്നെ ഓരോന്നിനെയും പരിചയപ്പെടുത്തുന്ന വീഡിയോ ക്ലാസ്സുകൾ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.